ഹലോ എവ്രിവൺ, ഇന്ന് ഉണ്ടാക്കുവാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പീച്ചിങ്ങ തോരനാണ്. അപ്പൊ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ശരി, എന്നാ ഇന്ന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്? പീച്ചിങ്ങ, ഞാൻ ഒരു വലിയ പീച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ സവാള, രണ്ട് പച്ചമുളക്. പച്ചമുളക് ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. കറിവേപ്പില ഒരു തണ്ട്, 1/4 കപ്പ് തേങ്ങ ചിരകിയത്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇപ്പൊ പീച്ചിങ്ങ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സവാളയും വളരെ ചെറുതായി കട്ട് ചെയ്തു. പച്ചമുളക് ഇങ്ങനെ കീറിയെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ കടുകിട്ട് കൊടുത്തേക്കാം. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒന്ന് മൂടി വെക്കും കടുകിട്ടിട്ട്, കാരണം ആ എണ്ണയൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് എല്ലായിടത്തും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുക്കിംഗ് കഴിഞ്ഞു കഴിയുമ്പോഴുള്ളൊരു ക്ലീനിങ്ങും അതോടെ എളുപ്പമായിരിക്കും. കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്കിതിലേക്ക് ഇനി ഈ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഈ പീച്ചിങ്ങ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കാം. ഇത് ഈസി ആയിട്ടുള്ളൊരു തോരനായതുകൊണ്ടാണ് സവാള ചേർക്കുന്നത്. ഇനി കുറച്ച് സമയമൊക്കെ ഉള്ള നേരത്താണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് കുഞ്ഞുള്ളി ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് പകുതി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റായി. ഇത് വളരെ ഇളപ്പം, അതായത് ഒട്ടും മൂക്കാത്ത തരത്തിലെ ടെൻഡർ പീച്ചിങ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അധികം നേരം എടുക്കില്ല വേവാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഈ തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തേക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മിനിറ്റത്തേക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ചേക്കാം. ഇപ്പൊ 1 മിനിറ്റായി. നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്ത് ലോ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അങ്ങനെ ഇരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇതിന്റെ വെള്ളം ഫുൾ വറ്റുന്നത് വരെ ഇങ്ങനെയൊന്ന് ഇരുന്നോട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പൊ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ഇങ്ങനെ ലോ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുത്ത് ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വെള്ളമൊക്കെ പോയി, ഫുൾ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പീച്ചിങ്ങ തോരൻ റെഡി ആയിരിക്കണം. ഇതിലും എളുപ്പത്തിൽ ഒരു തോരൻ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? അതായത് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇടുവാണ്. തേങ്ങയും ഉള്ളിയും അതൊന്നും ഒതുക്കുന്നില്ല, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് എടുക്കുന്നു. പക്ഷെ കഴിക്കുമ്പോൾ ഒത്തിരി നല്ല ടേസ്റ്റുമാണ്. അപ്പോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ടാമീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർക്കുമല്ലോ അല്ലേ? താങ്ക് യു.